എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളിത്തീയലാണ്. സാധാരണ തേങ്ങയൊക്കെ വറുത്തരച്ചാണല്ലോ നമ്മൾ ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ തേങ്ങ ഒന്നും ചേർക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഉള്ളിത്തീയൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഉള്ളിത്തീയൽ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിലേട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഉള്ളിത്തീയൽ തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടേ, സവാളയല്ല. ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ കൊച്ചുള്ളി കുറച്ച് തോനെ എടുക്കണം. എന്നാലേ നമ്മൾ ഉള്ളിത്തീയലിന് ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ് ആയിട്ട് നമ്മൾ ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട, അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ അടി പിടിക്കാതെ തിളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് സമയമെടുക്കും. ചെറിയ ഉള്ളി അരിയണം, പിന്നെ അതിങ്ങനെ വഴറ്റിയെടുക്കണം. കുറച്ച് ടൈം സ്പെൻഡിങ് ആണ്. പക്ഷേ എന്നാലും രുചിയുടെ കാര്യത്തിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നമുക്ക് ഉള്ളിത്തീയൽ പല രീതിയിൽ വെക്കാം. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ വറുത്തരച്ചിട്ടാണ് വെക്കുക. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് രണ്ട് തക്കാളി അരി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടുത്തെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആണ് ഈ ഉള്ളിത്തീയൽ. ഇവിടെ ഫ്രിഡ്ജേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. തക്കാളി നന്നായിട്ട് ഇതൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറണം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലെ, ഇത്രത്തോളം പുളി തന്നെ എടുത്തിട്ടുള്ള ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റി വരണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ശർക്കരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഉള്ളിക്ക് ഓൾറെഡി ഒരു ചെറിയ മധുരമുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കരയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഇഞ്ചിക്കറി വെക്കുമ്പോഴൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ തീയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഇച്ചിരി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളി തീയലിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ തീയലൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലും കൂടുതൽ വെച്ചാൽ പിന്നെ ഒരു ഗ്രേവി പരുവത്തിൽ നമുക്ക് കിട്ടത്തില്ല. ഭയങ്കരമായിട്ടാണ് തിക്കായി പോവും. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കടുക് വറുക്കാം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിത്തീയൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കറി എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. തേങ്ങയൊന്നും വറുത്തരയ്ക്കേണ്ട. ചെറിയ ഉള്ളി മാത്രം മതിയല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. തുടർന്ന് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. എങ്കിലേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.